പുതിയ കേരള പങ്കെടുക്കു അണിചേരു ഈ ബഹുജന മുന്നേറ്റത്തിൽ പി ജയരാജനെതിരെ കേസെടുത്ത സിബിഐ നടപടി നിയമസംവിധാനത്തെ പരിഹസിക്കുന്നതാണെന്ന് പിണറായി വിജയൻ ജയരാജനെതിരെ കേസെടുത്തത് രാജ്നാഥ് സിംഗിന്റെ ഇടപെടലിനെ തുടർന്നാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു ടൈറ്റാനിയം അഴിമതിയിൽ ഉമ്മൻചാണ്ടി ഒന്നാം പ്രതിയാകേണ്ട ആളാണെന്നും പിണറായി വിജയൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു സാലി വിവരങ്ങൾ ആരി പി ജയരാജനെ പ്രതിയാക്കിയുള്ള സിബിഐ നടപടിയെക്കുറിച്ചായിരുന്നു പിണറായിയുടെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് നിയമ സംവിധാനത്തെ പരിഹസിക്കലാണ് സിബിഐയുടെ നടപടി കാരണം 505 ദിവസമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനുശേഷമാണ് തൃശൂർ കണ്ണൂർ സെഷൻസ് കോടതിയിൽ ജയരാജനെതിരെ തെളിവില്ല കേസെടുത്തിട്ടില്ല എന്ന് കോടതി അറിയിച്ചത് അതിനുശേഷം 3 ദിവസം കൊണ്ട് തെളിവുണ്ടാവുകയും ജയരാജനെ പ്രതിയാക്കുകയും ചെയ്തത് കൃത്യമായി RSS അജണ്ട നടപ്പിലാക്കാനുള്ള സിബിഐയുടെ നീക്കത്തിന്റെ നിലപാടിന്റെ ഭാഗമാണ് ഇത് RSSന്റെ താല്പര്യം അനുസരിച്ച് സിബിഐ ഉപയോഗിക്കലാണ് ഇത് നിയമ സംവിധാനത്തെ ആകെ പരിഹസിച്ചാണ് എന്ന് പറയുന്നത് മാത്രമല്ല ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം അതായത് ഈ കേസിൽ ജയരാജൻ കേസിൽ CPM സ്വന്തം കാര്യം നോക്കട്ടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇതിനെക്കുറിച്ച് പിണറായി പറഞ്ഞത് ഉമ്മൻചാണ്ടി പറയേണ്ടിയിരുന്നത് RSSന്റെ താല്പര്യം അനുസരിച്ച് സിബിഐ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായ ഒരു കേസാണ് എന്ന സാഹചര്യത്തിൽ ഇത് ശരിയല്ല ഇതൊരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഉമ്മൻചാണ്ടി സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നും പറഞ്ഞു മാത്രമല്ല RSSനെതിരെ പറയാനുള്ള മടിയാണ് ഇക്കാര്യത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി പ്രേരിപ്പിച്ചതെന്നും പിണറായി വിമർശിച്ചു മാത്രമല്ല ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം പിണറായിയുടെ മാർച്ച് പര്യടനം ആരംഭിക്കും അതിന് മുന്നോടിയായി കൊയിലാണ്ടിയിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരുമായി പിണറായി കൂടിക്കാഴ്ച നടത്തി അതിൽ പ്രശസ്ത കായിക താരം PT ഉഷ മറ്റൊരു കായിക താരം കൂടിയായ ഉഷയുടെ ഭർത്താവ് ശ്രീനിവാസൻ കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കാട്ടുഴിച്ചു ഗോപികൃഷ്ണൻ ഇടയ്ക്ക വിദ്വാൻ തൃക്കുട്ടിശ്ശേരി ശിവശങ്കര മാരാർ കായലോട്ട് ഗിരിജ ചലച്ചിത്ര താരം തുടങ്ങി നിരവധി പ്രമുഖരുമായി പിണറായി ആശയവിനിമയം നടത്തുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു തുടർന്ന് അല്പസമയത്തിനകം തന്നെ ആദ്യ സ്വീകരണ കേന്ദ്രമായ എലത്തൂരിലേക്ക് പിണറായി യാത്ര തിരിക്കും.